ഈ മോന്ത കണ്ടു കഴിഞ്ഞാൽ എന്തേലും ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറയോ. എന്നിട്ട് അവര് കിട്ടിയ പണിയാണ് ഇതെന്താന്നറിയാമോ, ഇതെന്റെ ചോരയാണ് സാധനമാണ് നമ്മ ഇതിന്റെ അകത്ത് കാണാൻ പോകുന്നത്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടുത്ത വ്ലോഗിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ ഇന്ന് നമ്മള് ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഇക്കുവിന്റെ തലേവന്ന ബുദ്ധിയാണ്. അപ്പൊ നമുക്ക് വിത്തൌട്ട് മണി, അല്ലാണ്ട് കൂടുതൽ വിത്തൌട്ട് മണി എന്ന് പറയാനുള്ള കുറച്ച് പൈസ ചിലവാക്കി നമ്മളൊരു ചെറിയ പോണ്ട് നിർമ്മിച്ച് നമ്മളൊരു അതിലൊരു ഫിഷ് ടാങ്ക് പോലെ ഉണ്ടാക്കുന്ന ഒരു പ്രാന്താണ് ഇന്ന് ഇക്കുവിന് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പോൾ ഞങ്ങളൊരു അക്വേറിയത്തിന്റെ ഫ്രണ്ടിലാണ് എത്തിയേക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഓക്കെ, ഇവിടെ നിറയെ നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നോക്ക്. ആൻഡ് ഇപ്പൊ നമുക്ക് ഫിൽറ്റർ വേണം, കാരണം എപ്പോഴും എപ്പോഴും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് ഫിൽറ്റർ വേണം. നമ്മൾ അപ്പൊ ഞങ്ങള് കല്ല് സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാണ്. ഇവിടെ പലതരം കല്ലുകളുണ്ട്. ഞങ്ങൾ ഈ കല്ലാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ആ കല്ല് സെലക്ട് ചെയ്തു. അപ്പൊ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരം മേടിച്ച് കഴിഞ്ഞ് വരാം. ഞങ്ങളൊരു സ്പോഞ്ച് ഫിൽറ്റർ, പെട്ടെന്ന് അഴുക്കാൻ വേണ്ടിയിരിക്കാൻ ഒരു സ്പോഞ്ച് ഫിൽറ്റർ മേടിച്ചിട്ടുണ്ട്. വേറെ ഒന്നും, സ്പോഞ്ച് ഫിൽറ്ററും കല്ലും, അത് മാത്രമേ ഇവിടെ മെയിൻ ആയിട്ട് മേടിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ കല്ല് കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മേടിച്ചു വന്നപ്പോഴേക്കും 600 സംതിങ് രൂപ ഇല്ലായി. ഫോൺ പിടിക്കാത്ത ഭാഗ്യം, ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്തോ ആരുടെയൊക്കെ ഭാഗ്യം. കയ്യിലിത്രയും പൈസ ഉണ്ടായില്ല, 500 പിന്നെ സ്വൈപ്പ് ചെയ്ത് അപ്പുറത്തെ കടയിൽ പോയി സ്വൈപ്പ് ചെയ്ത്. പിന്നെ അപ്പോഴാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്തിനാണ് നമുക്ക് പ്രകൃതി രമണീയമായ നമ്മുടെ കടലും പുഴകളും എല്ലാം ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഇവിടുന്ന് പൈസ കൊടുത്ത് മേടിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചതുകൊണ്ട് നമ്മൾ ഇനി നമ്മൾ കക്കാൻ വേണ്ടി പോവുകയാണ്. കക്കാൻ വേണ്ടി നമ്മൾ അടുത്ത പോകുന്നത് നമ്മുടെ കൂട്ടുകാരനായ നഹാസിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ കക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കട്ടേജും വരാം. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞൊരു കല്ലും കാര്യങ്ങളൊന്നും മേടിച്ചില്ല, കുറച്ച് വേറെ ഫിൽറ്ററും കാര്യങ്ങളും മാത്രമേ മേടിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഈ പൊസിഷനിലേക്കാണ് നമ്മൾ പോകേണ്ട, നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ബാക്ക് സൈഡിലാണ്, അതാവുമ്പോൾ സൺഷെയ്ഡ് ഉണ്ട്. അതുകൊണ്ട് ബാക്ക് സൈഡിൽ പോകേണ്ട സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് മഴയൊന്നും അധികം അടിക്കില്ലല്ലോ, കൂടുതൽ പായലൊന്നും കയറത്തില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിവിടെ ഈ ഹോളോ ബ്രിക്സ് കണ്ടു, ഇതേപോലെ ഒരു 5-6 ഇക്കു കട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല. അതാണ് ഈ വ്ളോഗിൻ്റെ പ്രത്യേകത. നമ്മൾ ഈ പോണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ കാശേ കൊടുത്തിട്ടല്ല, ഫുൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആൻഡ് ഫുൾ റോബറി. ആർക്കും വേണ്ടാത്ത സാധനം നമ്മൾ വർക്കെടുക്കുന്നു. റോബറി എന്ന് പറയാൻ പറ്റില്ല, ഇത് അവസാനം ആരെയും കണ്ടിട്ട് ഏതെങ്കിലും കേക്ക് റോബറി കേസ് കൊടുത്താൽ തീർന്ന്. ഇപ്പൊ വേണ്ടാത്ത കിടന്ന കല്ലുകള്, പൊട്ടിയിരുന്ന കല്ലുകൾ നമ്മൾ എടുത്ത് നമ്മൾ പറക്കിയെടുത്ത് ഒരു ഡൈ ക്രാഫ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കേസ് ഒന്നും കൊടുത്തേക്കരുത്, എങ്ങനെയെങ്കിലും ജീവിച്ചു. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദേ നോക്കൂ, ഇവിടെ ടർപ്പോളോ, ഇത് കാശ് കൊടുത്ത് മേടിച്ചാണ് ഗൈസ്. ടർപ്പോളോ ഓട്ടം ഇല്ലാത്തത് നമ്മൾ നോക്കിയെടുക്കണമല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മള് കാശ് കൊടുത്ത് മേടിച്ച തന്നെയാണ്. ഇത് ഇത്തിരി സാധാ ബ്ലൂ ടർപ്പോളേനേക്കാളും കുറച്ചും കൂടി കട്ടി കൂടിയ മെറ്റീരിയൽ ആണിത്. നമ്മളിപ്പോ എത്ര അടി കൊടുത്തേക്കണേ ഇത്? നമ്മളൊരു 6 feet ഉണ്ട് ടർപ്പോള എടുത്തേക്കുന്നത്, അതായത് 6 അടി. അപ്പൊ ഗായ്സ്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കണ്ടെടുത്തോണ്ട് വന്ന ഹോളോ ബ്രിക്സും കൊണ്ട് നമ്മളിപ്പോ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ ഒരു പൂൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് ഞാനാണ് കഷ്ടപ്പെട്ട് ഈ ഹോളോ ബ്രിക്സ് ഒക്കെ പൊക്കി ഞാനും കൂടെ പൊക്കത്തോട്ട് കൊണ്ടുവന്നത്. സാധനമാണ് നമ്മൾ ഇതിന്റെ അകത്ത് കാണാൻ പോകുന്നത്. പോയേക്കൂ, പക്ഷേ നാശിപ്പിച്ച് തെറിയണെങ്ങനെയെന്ന് വെച്ചാൽ കയ്യുമ്പോ ചെറിയ വാവാച്ചി
ഒരു കാര്യം പറയട്ടെ, അറ്റന്നേ ഒരു ഇഞ്ചട്ടാ കേറട്ടെ. ഞാൻ ഇങ്ങനെ പിടിക്കുന്നു ഈ തായി താനിങ്ങ വന്നേ എന്റെ പൊന്നെ. ഇത് ഈ വീട് മൊത്തം നശിപ്പിച്ചു. യെസ് ഐ ഗോട്ട് ഇറ്റ്, ഐ ഗോട്ട് ഇറ്റ് ഫ്രം. എടി അവിടെ നിൽക്ക് പോലെ 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 എന്റെ പൊന്നി വാവേ അവിടെ നിന്ന് നിൽക്ക്. ഓക്കേണോ? ഇല്ല പൈപ്പ് എത്ര ഉള്ള ഇല്ല അത്ര ഉള്ള ആ ഓണാക്ക് എടി. ടാസ്കുകളെല്ലാം മാറിയതിനു ശേഷം അപ്പൊ ഗായ്സ് നമ്മള് ഇപ്പോ ഈ ഒരു ഇതിലെത്തിയിരിക്കുകയാണ്, ഈ ഒരു സിറ്റുവേഷൻ. അതായത് ടർപ്പോള മടക്കി ഹോളോ ബ്രിക്സിന്റെ അടിയിൽ മടക്കി ഫോൺ അടഞ്ഞു പോകുന്നു. ഗായ്സ് ഇതാണ് കാണണ്ട ഗായ്സ് പണിയെടുക്കുന്ന തൊഴിലാളിവർഗം. ഭയങ്കര പണിയിലാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യത്തെ വ്ളോഗോട്ടെ പറയുന്നുണ്ടായിരുന്നു, വീഡിയോ എടുക്കുവാണെങ്കിൽ ഇവർ ഒടുക്കത്തെ പണിയിലായിരിക്കും. ഒന്നില്ലെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ ഇവിടെ മീൻ, ഇത് രണ്ടെണ്ണമാണ് ഇവൻ്റെ എന്താ പറയാ മെയിൻ ഹോബീസ്. അപ്പൊ ഗൈസ് നമ്മള് ഇപ്പോ ഇവിടെ ഇങ്ങനെ സാധാരണ ഞാനാണ് നീട്ടി വിളിക്കുന്നത്, അതുകൊണ്ട് ഇവള് ഇത് നീട്ടി വിളിക്കണേ. ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിരിക്കണേ. അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമ്മ കല്ലിട്ട് അതിന്റെ മേലിലേക്ക് ഒരു ടർപ്പോള് ഇട്ട് പിന്നെ ഇവിടെ സെറ്റ് ചെയ്യണ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഒരു അക്വേറിയം, അത് കളയാൻ വയ്യ ആദ്യം ഇട്ടുണ്ടാക്കിയ അക്വേറിയം കാരണം അതെടുത്ത് നമ്മൾ ഇതിന്റെ മേലിൽ വെക്കും. അപ്പൊ ആ ചില്ല് നമുക്ക് രണ്ട് ഭംഗി ആസ്വദിച്ചിരിക്കാൻ വേണ്ടിയാണ് അക്വേറിയം വെക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതൊക്കെയാണ് കാര്യം ഗൈസ്. അപ്പൊ വെള്ളം ബാഹുബലി ഒഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പുറത്തുനിന്ന് ഓസ് കണക്കിന് വെള്ളം അടുത്തത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കമോണ ഇവര് പണി വെള്ളമൊക്കെ സെറ്റാവുന്നുണ്ട് ഗൈസ്. ഇപ്പൊ ഇത്രയും വെള്ളമായിട്ടുണ്ട്. നമ്മുടെ മീമിയൊക്കെ അഴുക്ക് വെള്ളത്തിലിരിക്കുകയാണ്. അതുങ്ങളൊക്കെ എല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റണം. അതിനു മുന്നേ നമുക്ക് കുറച്ച് കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനുണ്ട്. അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം, അതായത് ഇത് ഇവിടെ ഏകദേശം ഇവിടെ പ്ലേസ് ചെയ്താലോ. ആ ഓക്കെ ഓക്കെ. ഒരു സാധനം നമ്മൾ ഇപ്പോഴേ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ചെറിയൊരു വില്ലലുണ്ട് ഇവിടെ. ഇത് എന്തുണ്ട് ഈ ചെറിയ വില്ലൽ? നമ്മളിത് വലിയ വില്ലലാക്കും. ചെറുതായിട്ട് ആ ജനൽ തുറന്നു കഴിഞ്ഞാൽ ജനലിന്റെ അടി കൂടെ എടുക്കാൻ താഴെ എക്സ്റ്റൻഷൻ കൂടെ ഉണ്ട്. തുറക്കട്ടെ ഞാൻ. ഗൈസ് അവള് തന്നെ പൊട്ടിച്ച, അവള് തന്നെ ഇതാക്കി വെച്ച് കുപ്പിച്ചിൽ അവളുടെ കാലി കൊണ്ട് ഒന്നില്ല 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 ഒരു മിനിറ്റ്. ദ നെക്സ്റ്റ് ഡേ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ പോണ്ടിൻ്റെ വ്ളോഗിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ
ഏകദേശം ഒരു 3 ദിവസം എടുത്ത് പോകേണ്ടിന്റെ വീഡിയോ തീർത്തിട്ടില്ല ഓൾറെഡി. ഇപ്പോഴും അത് കുറച്ച് കല്ലും കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടില്ല. അതിന്റെ ഇടയിൽ സംഭവിച്ചാണിത്. അത് ചെറിയ പൊട്ട ഇതായിരിക്കും ഓർത്തിട്ട് വേണ്ടെന്ന് പോകുന്നത് വന്നു ഫൈനലി. അയ്യോ ദൈവങ്ങളെ, ഇന്നലെ അവന്റെ കരച്ചിൽ ഞാൻ ചെറിയൊരു വീഡിയോ കരഞ്ഞില്ല. ഇതൊക്കെ വെറുതെ ഡോക്ടർമാരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് അലറിയതാണ്. കരഞ്ഞില്ല, അത് കരച്ചിലായിട്ട് അവൾക്ക് തോന്നി. എടുക്കാൻ പറ്റിയ രീതിയിൽ ഞാനൊന്ന് ചെറിയ രീതിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് വൈഡ്. അപ്പത്തേക്ക് അവരെന്നെ പുറത്താക്കി ഫോൺ പിടിച്ചോണ്ടിരുന്നോണ്ട്. അപ്പൊ അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ അല്ലെങ്കിൽ ഫ്യൂ മിനിറ്റ്സ് ബിഫോർ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് ഇടാട്ടാ. ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ എന്നിട്ട് അവനെ കിട്ടിയ പണിയാണ്. ഇതെന്താന്ന് അറിയാമോ? ഇതെന്റെ ചോരയാണ് ഗായ്സ്. രാവിലെ തന്നെ ഇത് കണ്ട ഗായ്സ്, കൈക്കീറി ചോര വന്നുകൊണ്ടിരിക്കണേ ഗായ്സ്. ഒരു മീൻ കഥ, ഒരു പൂണ്ടുണ്ടാക്കുന്ന ഭാരത എന്ന് പറഞ്ഞ് ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ. കിട്ടിയ കുറെ മീനുണ്ട്, ഒരു ഗ്ലോബ് ഉണ്ടായ റൂമിൽ അതൊക്കെ പൊട്ടിപ്പോയി. വെള്ളമാണ് അല്ല പാവ കഴിച്ചിട്ട് കഴിച്ച് പണിയെടുക്കണ കണ്ട ഗായ്സ്. ഈ മോന്ത കണ്ടു കഴിഞ്ഞാൽ എന്തേലും ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറയോ? അന്നെല്ലാം ഒപ്പിച്ചിട്ട് ആൾക്കാരെയും തെറിയും പറഞ്ഞ് എല്ലാവരും ഇവന്റെ മുഖത്തോട്ട് തന്നെ നോക്കുന്ന ഞാൻ കാണേ കാണേ. സ്റ്റിച്ച് ചെയ്യണം നോക്കി നിന്ന് കഴിഞ്ഞാൽ മറ്റാള് തലകറങ്ങി വീഴണം. അയാൾ വന്നിട്ട് ചോദിക്കണേ മണ്ടന്മാരാണോ പഠിപ്പിക്കാൻ. അങ്ങനെ അവിടുന്ന് കല്ലെടുത്തില്ല, കുറച്ച് മരക്കഷ്ണങ്ങളും രണ്ടു മൂന്ന് കക്കയും വാരി നേരെ വീട്ടിലെത്തി. സാധനങ്ങള് ടേക്ക് ഓഫ് ചെയ്തിട്ട് നൈസായിട്ട് ഇവിടെ അഡാപ്റ്റ് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മുടെ പരിപാടി. അപ്പൊ നമുക്ക് ആ സാധനത്തിലേക്ക് നോക്കാം. ഓക്കെ, ഏകദേശം ഇവിടം ഇങ്ങനത്തെ അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നേരത്തെ ഉണ്ടായ ഓൾഡ് നമ്മുടെ ആ ചെറിയൊരു തെർമോക്കോൾ പീസ് കട്ട് ചെയ്തിട്ടിട്ട് ചില്ലി വെച്ചതിൽ നമ്മൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പെയിൻ്റർ അലീനയാണ് നമ്മൾ മുന്നിലേക്ക് ഇട്ടിരിക്കുന്നത്. നീ ഇട്ടു വയ്ക്കടാ. ഈ കല്ലിലേക്ക് വെള്ളം ഒഴിക്കി അറിയാൻ പാടില്ല നിനക്ക്. പിന്നെ നമ്മ ഇതില് പെയിന്റ് നേരത്തെ അവള് പെയിന്റ് അടിച്ചുകൊണ്ടിരുന്നിട്ട് ഇതാണ് അവസ്ഥ. ഇത് നീ ചെയ്തല്ല, നീ ചെയ്തല്ല അല്ലേ? ഗായ്സ് നമ്മൾ കട്ടിട്ട് ഇത്രയും കല്ല് നമുക്ക് കിട്ടി. ഗായ്സ് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഗായ്സ് എടാ ഇവരൊക്കെ ഇത്രയും ചീറ്റ് ചോദിക്കാൻ പറ്റത്. ഗായ്സ് ഓൾറെഡി നമ്മ എല്ലാം സെറ്റ് ചെയ്ത് നമ്മ ഓൾറെഡി ജസ്റ്റ് വെള്ളം നിറച്ച് വെക്കുന്നുണ്ട്. വെള്ളം ഇപ്പൊ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കല്ലും കാര്യങ്ങളെല്ലാം നമുക്ക് ആകെ വന്നേക്കണ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ പോസ്റ്റ് ആണ് 300 വന്നേക്കണത്. ബാക്കി വന്നേക്കണെന്ന് വെച്ചാൽ കല്ലും കാര്യങ്ങളെല്ലാം അപ്പുറത്തെ പറമ്പിൽ നിന്ന് എടുത്ത്, പിന്നെ ഈ മരക്കഷ്ണങ്ങളും കാര്യങ്ങളെല്ലാം ബീച്ച് സൈഡിൽ നിന്ന് നമ്മ കളക്ട് ചെയ്തതാണ്. ഇനി നമുക്ക് അടുത്ത വന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത വന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ കല്ല് ഇതിലേക്ക് ഇടുക. അതാണ് പ്രോസസ്സ്. ഈ കല്ല് നമ്മ നോക്കി ചെറിയ കല്ലുകളാണ് നമ്മ നിലത്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഏകദേശം കല്ലും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണ പരിപാടി എന്ന് പറയുമ്പോൾ കക്ക നമ്മൾ രാവിലെ കടലിൻ്റെ അവിടെ പോയിട്ട് എടുത്ത കക്കയും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഇനി ഇപ്പം നമ്മുടെ കയ്യിലുണ്ടായ കുറച്ച് മീനൊക്കെ എടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് ബ്ലാക്ക് കൊട്ടടിച്ച് കഴിഞ്ഞ്. ഗായ്സ് നമ്മൾ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നതാണ്. വീട്ടിലെത്തിരിക്കുന്നതാണ്. അപ്പൊ മീനൊക്കെ ആയത് അവിടെ നിന്ന് മീനിന്റെ കടയിൽ നിന്ന് നമ്മൾ എടുക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുട്ട ക്രൗഡ് ആയതുകൊണ്ടാണ് മീൻ കടയിൽ നിന്ന് നമ്മൾ വ്ളോഗും കാര്യങ്ങളും അല്ലെങ്കിൽ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനത്. ഇനി നമുക്ക് നമ്മ ഓൾറെഡി ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ ബാൽക്കണിയാണ്. ഇത് ബാൽക്കണിയാണ്. ഇത് അടിയിൽ കാര്യം ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കണേ. അതിന്റെ വീഡിയോ നമുക്ക് പിന്നെ കാണാനാണ്. നമുക്ക് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ മീനൊക്കെ എല്ലാം ലാസ്റ്റ് പ്രോസസ്സായ നമ്മുടെ മീനെല്ലാം കൂടി നമുക്ക് നമ്മുടെ ആ പോണ്ടിലേക്ക് ഇടാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്.
അപ്പൊ നമുക്ക് പൂണ്ടിലേക്ക് നമുക്ക് ഇടാം. മേടിച്ചേക്കുന്നത് കാർപ്പാണ് മേടിച്ചേക്കുന്നത്. കാർപ്പ് മേടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള മീനുകളായതുകൊണ്ടാണ് കാർപ്പിനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചത്. കാരണം ഈ നമ്മൾ വളർത്താൻ നേരത്തെ ഏറ്റവും കൂടുതൽ മീനുകൾ ചത്തു പോകാൻ കാരണം മിൽക്കി കാർപ്പിനെയും പിന്നെ സാധാരണ കുറച്ച് രണ്ട് ബ്ലാക്ക് മോറിനും കാര്യങ്ങളും നമ്മൾ മേടിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഇട്ടേക്കണ ഇങ്ങനത്തെ മീനുകളാണ് ഇട്ടേക്കുന്നത് മേടിച്ചേക്കുന്നത്. തപ്പുള്ളിപ്പുള്ളി അതിൽ ഒരെണ്ണം മാത്രം വരുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്ന ബ്ലാക്ക് മോളിയാണ്. ബ്ലാക്ക് മോളി വൈറ്റ് മോളിയും അതിന് ഇടുന്നുണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക്. ഏഹ് ഇട്ടാണോ ആദ്യത്തെ നമ്മുടെ പൂണ്ടിന്റെ പരിപാടികളും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി നാളെയും പൂണ്ടി ഇവിടെ എല്ലാവരും മറ്റേ വരി വരിയായിട്ട് മാർച്ചിന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവർക്ക് വലിയൊരു വീട് ഉണ്ടാക്കി കൊടുത്തതിന്റെ സന്തോഷത്തിൽ എല്ലാവരും പരിചയപ്പെടണം. അങ്ങോട്ട് കൊണ്ട് കണ്ടോ കൂട്ടത്തോടെ ഗ്യാങ് കൂടിയിരിക്കണുണ്ടോ. ഇവിടെ കുറച്ച് അഹങ്കാരികളുണ്ട്, ഒരു മൂന്നെണ്ണം. ഇത് കണ്ടോ, വേണേ മൈൻഡ് ചെയ്താ മതിയടി എന്ന് പറയണ സംഭവങ്ങള് കണ്ടോ. അപ്പൊ ഗായ്സ് ഞങ്ങളുടെ പൂണ്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഫുള്ളി കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഈ സൈഡിലൊക്കെ ഇതൊക്കെ ഇന്നലെ എടുത്താണ്, ഈ തടിയും കാര്യങ്ങളൊക്കെ ഇന്നലെ എടുത്താണ്. ഈ സൈഡിലൊക്കെ ഇത്തിരി ഗാർഡൻ കാര്യങ്ങൾ ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സിറ്റിംഗ് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനുള്ള എന്തെങ്കിലും സാധനം സെറ്റ് ചെയ്യണം. അപ്പൊ അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീണ്ടും വേറൊരു വ്ലോഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. പിന്നെ നല്ല നല്ല ക്രിയേറ്റീവ് കണ്ടന്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം, കമൻറ്റിലൂടെ ഷെയർ ചെയ്യണം. അപ്പൊ മാക്സിമം ഞങ്ങളുടെ ഈ വീഡിയോ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുത്തത്. എല്ലാ അത്യാവശ്യം കൂടുതൽ പരിക്കുകളും കാര്യങ്ങളൊക്കെ 3-4 days എടുത്ത് ഞങ്ങൾ എടുത്ത് അല്ലേ. പിന്നെ കുറെ സ്ഥലത്ത് ട്രാവൽ ചെയ്ത് പണിയെടുക്കാത്ത ആൾക്കാരായതുകൊണ്ട് പണിയെടുത്ത് പിന്നെന്താ പറയാ, അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെൽ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചെറിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ളു, അപ്പൊ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയാണ് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മെയിനായിട്ട് പറയണത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.